ഒരു ദിനം 90 മിനിറ്റിൽ One day in 90 minutes, BKC Pride Barthamala. Ella divasavum ratri 8 manikku 24 il. BJP samsthana adhyakshan K. Surendran madhyamangale kaanunnu thalsamaya samprashanam. Alappuzha mandalathile party niyamasabha sthanarthiyumayirunna Sri Rajit Srinivasan. Innu kaalathu adidarunamayaanu kola cheyyappettathu. Popular front inde criminal sangham കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ മൂന്ന് ബിജെപി ആർഎസ്എസ് നേതാക്കളെയാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. വലിയ തോതിലുള്ള ഗൂഢാലോചനയും ആസൂത്രണവും ശ്രീ രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകത്തിന് പിന്നിലുണ്ട്. ഒരു ക്രിമിനൽ കേസിൽ പോലും പ്രതിയല്ലാത്ത നാട്ടിലെ ഏറ്റവും ജനസ്വാധീനമുള്ള ബിജെപി നേതാക്കളിൽ ഒരാളായിട്ടുള്ള ശ്രീ രഞ്ജിത് ശ്രീനിവാസനെ തെരഞ്ഞുപിടിച്ച് പിഎഫ്ഐ സംഘം കൊലപ്പെടുത്തുകയാണ്. വർഗീയ കലാപം ഉണ്ടാക്കുക എന്നുള്ള ഗൂഢ ലക്ഷ്യത്തോടു കൂടിയാണ് പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ കുറച്ച് കാലങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിലുള്ള ആയുധ പരിശീലനവും ഭീകര പ്രവർത്തനവും പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ നടത്തുകയാണ്. സമാധാന അന്തരീക്ഷം തകർക്കുക എന്നുള്ള ഗൂഢ ഉദ്ദേശമാണ് ഇതിന് പിന്നിലുള്ളത്. വർഗീയ കലാപമാണ് പി എഫ് ഐ ലക്ഷ്യമിടുന്നത്. ആയിരക്കണക്കിന് ആളുകളെ പരിശീലിപ്പിച്ച് താലിബാൻ മാതൃക കേരളത്തിൽ നടപ്പാക്കുകയാണ്. സി പി എമ്മിന്റെയും പോലീസിന്റെയും സഹായം പി എഫ് ഐ നേതാക്കൾക്ക് ലഭിക്കുകയാണ്. ഇത്രയും പ്രകോപനപരമായ നിലപാടുകളിലേക്ക് തിരിയാൻ പി എഫ് ഐക്ക് ധൈര്യം ലഭിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോലീസിന്റെയും സി പി എം നേതാക്കളുടെയും സഹായമുള്ളതുകൊണ്ടാണ്. പാലക്കാട് കൊല ചെയ്യപ്പെട്ട സഞ്ജിത്തിന്റെ കൊലയാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു. ആ കൊലപാതകം ആസൂത്രണം ചെയ്തവരെ പോലീസ് സംരക്ഷിച്ചു. കൊലയാളികളോടൊപ്പം പോലീസ് നിന്നു. അതിന് ഒരാഴ്ച മുമ്പ് തൃശൂരിലെ ചാവക്കാട്ട് നടന്ന കൊലപാതകത്തിലും പോലീസ് കൊലയാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇതേ ആലപ്പുഴയിൽ തന്നെ 6 മാസം മുമ്പ് നന്ദു എന്ന് പറയുന്ന ഒരു ആർഎസ്എസ് പ്രവർത്തകനെ പി എഫ് ഐ സംഘം അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിരുന്നു ചേർത്തലയിൽ. ആ കൊലയാളികളിൽ 5 പേരെ ഇനിയും പോലീസ് പിടികൂടിയിട്ടില്ല. ആ കൊലപാതകം ആസൂത്രണം ചെയ്ത പി എഫ് ഐ നേതാക്കളെ പോലീസ് സംരക്ഷിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകത്തിലേക്ക് നയിക്കാൻ പി എഫ് ഐക്ക് ധൈര്യം ലഭിച്ചത് പോലീസിന്റെ സഹായം സർക്കാരിന്റെ സഹായം അവർക്ക് ലഭിക്കുമെന്നുള്ളത് കൊണ്ടാണ്. ഈ കൊലപാതകം കേവലം ബി ജെ പി ആർ എസ് എസ് നേതാക്കളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കൊലപാതകമല്ല. ഈ കൊലപാതകം ഒരു സമൂഹത്തിന് നേരെ തിരിക്കാനുള്ള ഗൂഢമായിട്ടുള്ള ആസൂത്രണത്തിന്റെ ഫലമായിട്ട് നടന്നതാണ്. ഉന്നതരായിട്ടുള്ള ആളുകൾ പങ്കെടുത്ത ഗൂഢാലോചനയാണ് ഇത് നടക്കുന്നത്. വർഗീയ കലാപം തന്നെയാണ് ലക്ഷ്യം. ജനങ്ങളെ ചേരിതിരിച്ച് കലാപത്തിലേക്ക് തള്ളിവിടാനുള്ള പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. ഇന്നലെ എറണാകുളം മഹാനഗരത്തിൽ ഉൾപ്പെടെ കേരളത്തിൽ പലയിടത്തും നടന്ന പ്രകോപനപരമായ പ്രകടനങ്ങളെയും മുദ്രാവാക്യങ്ങളെയും നീക്കങ്ങളെയും പോലീസ് തടയാൻ ശ്രമിച്ചില്ല. ആലപ്പുഴയിൽ സംഘർഷാവസ്ഥയുണ്ടായിട്ടും ബി ജെ പി നേതാക്കൾക്കെതിരെ അക്രമം ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായില്ല. പകരം ഇന്ന് രാവിലെ പോലീസ് ചെയ്യുന്നത് ബി ജെ പി ആർ എസ് എസ് നേതാക്കളെ വീടുകളിൽ പോയി കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുക, കരുതൽ തടങ്കൽ എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി നേതാക്കളെയാണ് പിടിക്കുന്നത്. കൊലയാളി സംഘത്തെ സഹായിക്കുന്നവരെ ഒരു നടപടിയും പോലീസ് അവർക്കെതിരായിട്ട് പോലീസ് എടുക്കുന്നില്ല. പോലീസിന്റെ വഴിവിട്ട സഹായമാണ് കേരളത്തിൽ പി എഫ് ഐക്ക് ഇത്രയും കൊലപാതകങ്ങളും കലാപങ്ങളും ആസൂത്രണം ചെയ്യാൻ അവസരം ഒരുക്കി കൊടുക്കുന്നത്. ഞങ്ങൾ ഇതിനെ ശക്തമായി അപലപിക്കുകയാണ്. പി എഫ് ഐ നടത്തുന്ന നീക്കങ്ങളെ നേരിടാൻ പോലീസിന് സാധിക്കില്ലെങ്കിൽ അത് പറയണം. കേരള പോലീസിന് പി എഫ് ഐ അതിക്രമങ്ങളെ, പോപ്പുലർ ഫ്രണ്ടിന്റെ അതിക്രമങ്ങളെ നേരിടാൻ സാധിക്കില്ലെങ്കിൽ
അത് കേന്ദ്രത്തെ അറിയിക്കണം. വർഗീയ കലാപങ്ങളും സന്നിഗ്ധ ഘട്ടത്തിൽ ചെയ്യേണ്ട നടപടികളും അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാവുമ്പോൾ പോലീസിന് അത് സാധിക്കുന്നില്ലെങ്കിൽ ആ കാര്യം കേന്ദ്രത്തിലെ പോലീസിനെ ഏൽപ്പിക്കാൻ സർക്കാർ തയ്യാറാവണം. മുഖ്യമന്ത്രി വളരെ ഒഴുക്കൻ മട്ടിലുള്ള ഒരു പ്രതികരണമാണ് ഫേസ്ബുക്കിലൂടെ നടത്തിയിരിക്കുന്നത്. PFIയും RSSയും ഒരുപോലെയാണ് എന്നാണ് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത്. ആ വാദമാണ് മുഖ്യമന്ത്രിയും CPM നേതാക്കളും നടത്തുന്നത്. എന്നാൽ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ കേരളത്തിൽ നടന്ന അക്രമ സംഭവങ്ങളെ ഒന്നും മുഖ്യമന്ത്രി അപലപിച്ചു കണ്ടിട്ടില്ല. സഞ്ജിത്തിന്റെ കൊലപാതകത്തെക്കുറിച്ച് ഒരു അക്ഷരം ഇതുവരെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. ചാവക്കാട്ട് ബിജുവിന്റെ കൊലപാതകത്തെക്കുറിച്ച് ഒരു അക്ഷരം ഇതുവരെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി PFIയോടൊപ്പമാണ് നിൽക്കുന്നത്. പല നഗരസഭകളിലും CPMഉം SDPIയും ഒരുമിച്ച് ഭരണം പങ്കിടുകയാണ്. വർഗീയ ശക്തികൾക്കെതിരായിട്ട് നിലപാട് സ്വീകരിക്കാനുള്ള ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം അത് അവസാനിപ്പിക്കണം. PFIയെ നേരിടാൻ കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് പൊതുവിപത്താണ്, സമൂഹത്തിനാകെ വിപത്തുണ്ടാക്കുന്ന ശക്തിയാണ്. കേരളത്തെ മുഴുവൻ ജനങ്ങളെയും ഈ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. PFIക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നവരെല്ലാവരും ആലോചിക്കേണ്ടതാണ് എങ്ങോട്ടാണ് കേരളം പോകുന്നത്. അതിരാവിലെ ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം ആസൂത്രണം ചെയ്യാൻ ഞൊടിയിടക്കുള്ളിൽ ആ സംഘത്തിന് കഴിയുന്നുണ്ടെങ്കിൽ അവരെത്രമാത്രം ആയുധങ്ങൾ സംഭരിച്ചിട്ടുണ്ട്, എത്രമാത്രം പരിശീലനം നടത്തിയിട്ടുണ്ട്. കേരളം മുഴുവൻ PFI സംഘങ്ങൾ ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. പോലീസ് ഇതൊന്നും അറിയുന്നില്ലേ? പോലീസ് ഇന്റലിജൻസ് സംവിധാനത്തിന് ഇക്കാര്യത്തെക്കുറിച്ച് ഒന്നും അറിവില്ലെന്നാണോ? ആഭ്യന്തര വകുപ്പിന്റെ തികഞ്ഞ പരാജയമാണ് ആലപ്പുഴയിലെ സംഭവങ്ങൾക്ക് പിന്നിൽ കാരണമായിട്ടുള്ളത്. ആഭ്യന്തര വകുപ്പ് ദയനീയമായി പരാജയപ്പെട്ടിരിക്കുക. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 3 RSS BJP നേതാക്കൾ കൊല ചെയ്യപ്പെട്ടിട്ടും ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുണ്ടായില്ല. പോലീസിന്റെ സഹായം ഭീകരപ്രവർത്തകർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സംസ്ഥാനത്തും കാണാത്ത പ്രത്യേകത. ഭീകരപ്രവർത്തകരോടൊപ്പം സർക്കാർ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത് കേരളം ഒരുമിച്ച് നേരിടേണ്ട ഒരു വിപത്താണ് എന്നാണ് ഞങ്ങളുടെ നിലപാട്. സമാധാനപരമായി ഈ അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിഷേധം നാട്ടിലെ ജനങ്ങളെ ആകെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഞങ്ങൾ കേരളം ഈ ഭീകരവാദത്തിന് മുമ്പിൽ മുട്ടുമടക്കില്ല എന്നുള്ള ഉറച്ച നിലപാടാണ് സ്വീകരിക്കുന്നത്. ഭീകരവാദികളുടെ മുമ്പിൽ കീഴടങ്ങാൻ തയ്യാറില്ല. ഭീകരവാദത്തിനെതിരായി ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളും പ്രചാരണങ്ങളും ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകും. കേരളം PFI ഭീകരതയ്ക്ക് മുമ്പിൽ മുട്ടുമടക്കാൻ തയ്യാറില്ല എന്ന് ഉറക്കെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രചാരണങ്ങളുമായിട്ട് മുമ്പോട്ട് പോകും. അതില് PFI തന്നെ പറഞ്ഞിരിക്കുന്നത് ആ പ്രദേശത്ത് CPMമായിട്ടാണ് സംഘർഷങ്ങൾ ഉണ്ടായിരുന്നത്. PFIയുടെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. ഞങ്ങളാരും പറഞ്ഞതല്ല, അവര് പറഞ്ഞതാണ്. ഈ മണ്ണഞ്ചേരി പ്രദേശത്ത് ആദ്യത്തെ കൊലപാതകം നടന്ന സ്ഥലത്ത് കുറച്ച് കാലങ്ങളായിട്ട് CPMമായിട്ട് ചേർന്നുള്ള സംഘർഷങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി മണ്ണഞ്ചേരി ആപ്പൂരിൽ SDPI പ്രവർത്തകർക്കും അവരുടെ കുടുംബങ്ങൾക്കും നേരെ നടന്ന ക്രൂരമായ അക്രമങ്ങൾ CPM DYFI നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് SDPI ആലപ്പുഴ മണ്ഡലം കമ്മിറ്റി വ്യക്തമായിട്ടുള്ള അവരുടെ പ്രസ്താവനയാണിത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഈ കാര്യത്തിൽ RSSനോ BJPക്കോ എന്തെങ്കിലും പിന്നെ പങ്കുള്ളതായിട്ട് ഇതുവരെ ആർക്കും അങ്ങനെ പറയാൻ കഴിഞ്ഞിട്ടില്ല. പോലീസിനും അങ്ങനെ വ്യക്തമായിട്ടുള്ള ഒരു നില സ്വീകരിക്കാൻ സാധിക്കില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ സഞ്ജിത്തിന്റെ കൊലപാതകം നടന്നപ്പോൾ അറിയാമല്ലോ, മലമ്പുഴയിൽ ഏറ്റവും ശക്തമായിട്ടുള്ള സംഘടനയാണ് BJPയും RSSഉം. ഒരു ഉന്നതനായിട്ടുള്ള RSS നേതാവിനെ മലമ്പുഴയിൽ കൊല ചെയ്തിട്ട് അവിടെ
സമാധാനപരമായ പ്രതിഷേധമല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ചാവക്കാട് ബിജു എന്ന് പറയുന്ന ഒരു നിരപരാധിയായ RSS പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ടിട്ടും വളരെ ഞങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലമാണ്, എല്ലാവർക്കും അറിയുന്നതാണ്, മാധ്യമപ്രവർത്തകർക്ക് എല്ലാം അറിയുന്നതാണ്. ചാവക്കാട്ട് ഒരു തരത്തിലുള്ള പ്രത്യാക്രമണങ്ങളോ പ്രതിരോധമോ ശാരീരികമായിട്ട് അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു സ്ഥലത്തും ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെ 6 മാസം മുമ്പ് ചേർത്തലയിൽ നന്ദു എന്ന് പറയുന്ന ഒരു RSS പ്രവർത്തകൻ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടിട്ട് അവിടെയും ഒരു തരത്തിലുള്ള പ്രത്യാക്രമണവും ഉണ്ടായിട്ടില്ല. ഞങ്ങള് പരമാവധി സംയമനം പാലിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോയിട്ടുള്ളത്. ഞങ്ങൾ ഒരു തരത്തിലുള്ള കായികമായിട്ടുള്ള തിരിച്ചടി എന്നുള്ളത് ഞങ്ങൾ ഈ വർഗീയതയ്ക്കും ഈ ഭീകരവാദത്തിനും എതിരായി നിരന്തരമായിട്ടുള്ള പ്രചണ്ഡമായിട്ടുള്ള പ്രചാരണത്തിലാണ്. അതേസമയം ഞങ്ങൾ ആയുധമെടുത്തുകൊണ്ട് ഇതിനെ നേരിടുക എന്നുള്ളൊരു രീതി സമീപനം സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് ഈ 3 കൊലപാതകങ്ങൾ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ നടന്നിട്ടും തിരിച്ച് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള പ്രതിരോധം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ആലപ്പുഴയിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു BJP നേതാവ് തന്നെ കൊല ചെയ്യപ്പെട്ടിട്ടും സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് മാത്രമാണ് ഞങ്ങൾ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അല്ല, അതിലിപ്പോ പോപ്പുലർ ഫ്രണ്ടിന്റെ പല ഘടകങ്ങൾ, ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുക എന്നുള്ള സമീപനം സ്വീകരിച്ചാലും അവർക്കിപ്പോ രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടിയുണ്ട്, SDP. അവർക്ക് പല മേഖലകളിലും അവരെ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ NDFനെ ഈ പ്രശ്നം വന്നപ്പോ NDFന്റെ സംഘടനയെ നിരോധിച്ചപ്പോ അവര് NDF മാറിയിട്ട് പിന്നെ വേറെ സംഘടനയായി. അപ്പോ അതൊരു അവർക്കതിന് യഥാർത്ഥത്തിലുള്ള പ്രശ്നം മറ്റെല്ലാ സംസ്ഥാനങ്ങളും PFIയുടെ പ്രവർത്തനത്തെ കർശനമായിട്ട് നേരിടുകയാണ്. ഇപ്പൊ കർണാടക ഗവൺമെന്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ PFI പ്രവർത്തകർ നടത്തിയ അതിക്രമങ്ങൾക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള പോലീസ് നടപടിയാണ് സ്വീകരിച്ചത്. ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന്റെ ഗവൺമെന്റ് അവിടെ നടത്തുന്ന PFI അതിക്രമങ്ങളെ സംസ്ഥാന ഗവൺമെന്റ് അതിശക്തമായിട്ട് നേരിടുകയാണ്. ഇവിടെ മാത്രമാണ് പ്രശ്നം, ഇവിടെ PFIയെ നേരിടാനുള്ള ഒരു രാഷ്ട്രീയ മനസ്സ് ഭരിക്കുന്നവർക്കില്ല. കാരണം എല്ലാം ഒരേ നിലപാടാണ്. ഏത് വിഷയം വന്നാലും കേരളത്തിൽ PFIയുടെ നിലപാട് തന്നെയാണ് CPMനും ഉള്ളത്, കോൺഗ്രസിനും ഉള്ളത്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ പെൺകുട്ടികളുടെ പിന്നെ പ്രായപരിധിയെ സംബന്ധിച്ച വിഷയം വന്നപ്പോഴും PFI പറയുന്നതും മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നതും ഒന്ന് തന്നെയാണ്. അപ്പോ PFIയെ രാഷ്ട്രീയമായി സഹായിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളിലൊന്ന്. അങ്ങനെ സഹായിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഈ ക്രിമിനൽ ആക്ടിവിറ്റി ഇവിടെ നടത്താൻ സാധിക്കുന്നത്. ആ സഹായം ഉപേക്ഷിക്കുകയും PFIയെ നിയമപരമായി ശക്തമായി നേരിടുകയും ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തം സർക്കാർ മറക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് കേരള പോലീസിന് PFI അതിക്രമങ്ങളെയും വർഗീയ കലാപങ്ങളെയും നേരിടാൻ കഴിയുന്നില്ലെങ്കിൽ ഈ കേസുകൾ കേന്ദ്ര ഏജൻസിക്ക് വിട്ടാൽ മതി. ഇപ്പോ ഞങ്ങൾ സഞ്ജിത്തിന്റെ കൊലപാതകം കേന്ദ്ര ഏജൻസിക്ക് കൈമാറണമെന്ന് സംസ്ഥാന ഗവൺമെന്റിനോട് 2 മാസമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ കൊലയാളികളെ പിടിക്കുന്നുമില്ല, ഗൂഢാലോചനക്കാരെ അറസ്റ്റ് ചെയ്യുന്നുമില്ല, എന്നാൽ കേന്ദ്ര ഏജൻസിക്ക് അന്വേഷണം കൈമാറുന്നുമില്ല. ഇപ്പൊ ആ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. ഇത് ഗവൺമെന്റിന്റെ നിലപാടാണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് എടുക്കുന്ന സമീപനമാണ് PFIക്ക് ഇത്രയും ശക്തി ലഭിക്കുന്നത്. അല്ല, ആ ആവശ്യങ്ങൾക്ക് യാതൊരു മാറ്റവും ഇല്ല. ആ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അപ്പോഴും ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. PFI എന്ന് പറയുന്ന ഒരു സംഘടനയെ നിരോധിക്കുമ്പോൾ പല പേരുകളിൽ അവർ വീണ്ടും വീണ്ടും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, അതല്ല ഞാൻ പറഞ്ഞല്ലോ, BJPക്കും RSSനും കൊലയ്ക്ക് കൊല എന്നുള്ള ഒരു സമീപനം ഉണ്ടായിരുന്നെങ്കിൽ പാലക്കാടത്ത് സാധിക്കുമായിരുന്നല്ലോ, ചാവക്കാടത്ത് സാധിക്കുമായിരുന്നല്ലോ, നേരത്തെ ചേർത്തലയിൽ അത് സാധിക്കുമായിരുന്നല്ലോ. ഞങ്ങൾക്ക് അതിനുള്ള കരുത്തില്ലാത്തത് കൊണ്ടല്ലോ, ഞങ്ങള് ജനങ്ങളുടെ ഉണ്ടാവുന്ന ഈ ചേരിതിരിവ് ആസൂത്രിതമായി PFI നടത്തുന്നതാണെന്ന് മനസ്സിലാക്കി ഞങ്ങള് സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ജനങ്ങളെ സംഘടിപ്പിക്കണം തീരുമാനിച്ചതാണ്. BJPക്കും RSSനും PFIയെ നേരിടാൻ ആയുധമെടുത്ത് നേരിടാൻ അങ്ങനെ ഒരു നിലയല്ല ഞങ്ങൾ സ്വീകരിക്കുന്നത്.
ആയുധമെടുത്ത് നേരിട്ടത് കൊണ്ട് മാത്രം ഈ അപകടം അവസാനിക്കുന്നില്ല. പകരം സമൂഹമാകെ ഒറ്റക്കെട്ടായി പി എഫ് ഐ ഉയർത്തുന്ന ഈ വെല്ലുവിളിയെ നേരിടുകയാണ്. മാധ്യമങ്ങളും അതിന് സഹായകരമായ ഒരു നിലപാട് സ്വീകരിക്കണം. ഇപ്പൊ അവിടെ രണ്ട് കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. ആ കൊലപാതകങ്ങളുടെ യഥാർത്ഥ കാരണം അറിയുന്നതിന് മുമ്പ് രണ്ട് കൊലപാതകങ്ങളെയും ഒരുപോലെ ആർ എസ് എസ് പി എഫ് ഐ കൊലപാതകങ്ങൾ എന്ന് വരുത്തുന്നത് ശരിയല്ല എന്റെ ഞങ്ങളുടെ നിലപാടാണ്. ആ കൊലപാതകം ആർ എസ് എസിന് അവിടെ ഒരു കൊലപാതകം ഇപ്പോൾ നടത്തേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യവും ഇല്ല. അവിടെ സംഘർഷം ഉണ്ടായിരുന്നത് പ്രാദേശികമായിട്ട് സി പി എമ്മുമായിട്ടാണ്. ഇവിടെ പ്രശ്നം ഉദിക്കുന്നത് മുസ്ലിം ജനസാമാന്യം തിങ്ങിപ്പാർക്കുന്ന പല സ്ഥലങ്ങളിലും പി എഫ് ഐ ഏതാണ് ഡിവൈഎഫ്ഐ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സംഘർഷം ഇന്നലെ സി പി എമ്മിന്റെ ഉന്നതനായിട്ടുള്ള ഒരു നേതാവ് നിങ്ങളെല്ലാവരും വാർത്ത കൊടുത്തതാണ്. എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ശ്രീ ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കേട്ടല്ലോ. ഞങ്ങളാരും പറഞ്ഞതല്ല. ബാലകൃഷ്ണൻ പറയുന്നു സി പി എമ്മിനകത്ത് പകൽ ഡിവൈഎഫ്ഐയും രാത്രിയിൽ പിന്നെ പി എഫ് ഐയുമായിട്ടുള്ള നിരവധി കേഡറുകൾ പ്രവർത്തിക്കുന്നു എറണാകുളം ജില്ലയിലെ പല സ്ഥലങ്ങളിലും. അദ്ദേഹം പറയുകയാണ് പല സ്ഥലങ്ങളിലും പി എഫ് ഐ ഏതാണ് ഡിവൈഎഫ്ഐ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോ ഈ ഒരു രൂപാന്തരം പി എഫ് ഐയും ഡിവൈഎഫ്ഐയും മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലിനിടയിൽ രണ്ടുപേരും ഒരേ കാര്യം ചെയ്യുന്നു, രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, രണ്ടുപേരും ഒന്നായിത്തീരുന്ന സ്ഥിതി കേരളത്തിൽ ഉണ്ടാവുന്നു. അതാണ് നമ്മൾ കാണേണ്ട വിഷയം. അത് വലിയൊരു അപകടത്തിലേക്കല്ലേ നമ്മുടെ നാട് നയിക്കുന്നു. അല്ല ഞാൻ പറഞ്ഞല്ലോ പോലീസ് എവിടെയാണ് സജീവമായി ഇടപെട്ടിട്ടുള്ളത്. ഈ സഞ്ജിത്തിന്റെ കൊലപാതകവും ബിജുവിന്റെ കൊലപാതകവും ശരിയായ നിലയിൽ അന്വേഷിക്കപ്പെട്ടിരുന്നെങ്കിൽ ആലപ്പുഴയിലെ ഇരട്ട കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ആലപ്പുഴയിലെ രഞ്ജിത്തിന്റെ ആർ എസ് ബി ജെ പി നേതാവ് രഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ കൃത്യമായ പങ്ക് അന്വേഷിക്കണം. ഈ എസ് ടി പി കൊലപാതകത്തിൽ ബി ജെ പിക്ക് പങ്കില്ല, അതായത് എസ് ടി പി നേതാവ് ഷാന്റെ കൊലപാതകത്തിൽ ബി ജെ പിക്ക് പങ്കില്ല, അത് സി പി എമ്മും എസ് ടി പിയും തമ്മിൽ നേർക്കുനേർ സംഘർഷം നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ നഗരം. അതുകൊണ്ട് തന്നെ അവിടെ എസ് ടി ബി ജെ പിക്ക് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല. എന്നാൽ അത് കൃത്യമായും ഈ ആഭ്യന്തര വകുപ്പിൽ പറ്റിയിട്ടുള്ള വീഴ്ചയാണ്. ഇന്റലിജൻസ് വിഭാഗം ഇക്കാര്യങ്ങൾ അറിഞ്ഞില്ലേ, ഇത് കൃത്യമായ ഒരു പരിശോധന പോലും നടത്തിയില്ല എന്ന രീതിയിലുള്ള ആരോപണമാണ് ആഭ്യന്തര വകുപ്പിനെതിരെ ബി ജെ പി സംസ്ഥാന ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.